വന്ദനന് കല്യാണം ഉറപ്പിച്ചല്ലേ? പിന്നല്ലാതെ ആ സൈക്കോ അനീഷിനെ കിട്ടി എന്തിനാണാവോ ജീവിതം വെറുതെ പാഴാക്കുന്നത്? എന്ത് സ്വഭാവ പുള്ളിയുടെ! ഇനി ഞാൻ അവനോട് തുടക്കത്തിലേ പറഞ്ഞത് അവൻ ആള് ശരിയല്ല. ആ ബെസ്റ്റ്, നല്ല ആളെ ഉപദേശിക്കാൻ. അതെന്താടി, അവളൊന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. അവൻ എത്താനി വെട്ട. അതല്ല ഏട്ടാ, സ്ത്രീധനായിട്ട് അവരൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അത്യാവശ്യമുള്ള സ്വർണം ഇപ്പൊ എടുക്ക, പിന്നെ ബാക്കി അവളുടെ പേരിൽ എഫ് ഡി ഇട്ട് കൊടുത്താൽ മതിയല്ലേ. എനിക്ക് അതിലടി പേടി, അവസാന നിമിഷം നമ്മുടെ മോള് നമ്മളെ ചതിക്കുമെന്നാണ്. ഏത് ആ അനീഷിന്റെ കേസാ? അത് അവള് നോ പറഞ്ഞതല്ലേ. നല്ലൊരു പയ്യനായിരുന്നെങ്കിൽ നമ്മൾ തന്നെ കെട്ടിച്ചു കൊടുക്കുമെന്ന് അവക്ക് നന്നായിട്ട് അറിയാം. ഇത് എന്തോ ഒരു വിഷം പിടിച്ച് ചേർക്കാനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അല്ലടി, ഇവനൊക്കെ എന്ത് തരക്കാരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. ഇനി ആ പയ്യനെങ്ങാനും ഓ അവൻ എന്നാ ചെയ്യാനാണ്? അവള് നോ പറഞ്ഞതല്ലേ. അവനിപ്പോ വേറെ വല്ല പെണ്ണിന്റെയും പുറകെ വെക്കണം. ചേട്ടാ, ഞാൻ പറഞ്ഞിരുന്നല്ലേ എനിക്ക് ബന്ധം തുടരാൻ താല്പര്യമില്ല. ഓ, ഒരു സർക്കാർ ജോലിക്കാരനെ കിട്ടിയപ്പോ നിനക്ക് നമ്മളെയൊന്നും വേണ്ട. ചേട്ടാ, അങ്ങനല്ല ചേട്ടാ. നമ്മൾ തമ്മിലുള്ള ജീവിതം ഒരിക്കലും ഹാപ്പി ആയിരിക്കത്തില്ല. ചേട്ടൻ എന്നെക്കാൾ നല്ല വേറെ പെണ്ണിനെ കിട്ടില്ലേ? പ്ലീസ്, എന്നെ ഒന്നും ഒഴിവാക്കി തരണം. ഒഴിവാക്കി തരാടി, നിന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കി തരാം. ഇപ്പൊ ഞാൻ വെറും ടോക്സിക് ആവുകയല്ലേ. മുൻകാമുകൻ യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചു. മറ്റൊരു യുവാവുമായി വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചതാണ് യുവാവിനെ ചൊടിപ്പിച്ചത്. എടാ, ഇവക്കൊക്കെ ഇങ്ങനെ തന്നെ വേണോടാ? പ്രേമിച്ച് കറങ്ങി കിടക്കാൻ ഒരുത്തൻ, എല്ലാം കഴിയുമ്പോൾ വീട്ടുകാർ പറഞ്ഞ ഏതെങ്കിലും UK-ക്കാരനെ അമേരിക്കാരനെ കെട്ടി അവരുടെ കൂടെ അങ്ങ് പോകും. പിന്നെ എങ്ങനെ അവൻ കുത്തായിരിക്കും? അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണും. സ്നേഹമുള്ളവൻ കാമുകയെ കൊല്ലാൻ ശ്രമിക്കും. പിന്നില്ലേ, ഒരുപാട് സ്നേഹമുള്ളവർ ചതിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ടെമ്പറേറ്റ് ചെയ്തു പോകുന്നതായിരിക്കും. എന്തായാലും കാണിച്ചത് മോശമായി പോയില്ലടാ. നീയൊന്നും ഇതിനെയൊന്നും ന്യായീകരിക്കല്ലേ. എന്റെ പെങ്ങളെ ഒരു കുട്ടിയടാ, അവനെ ഞാൻ കുടുംബത്തോറി പണിയിക്ക. സ്വന്തം കുടുംബത്തിൽ ഇതുപോലെ അനുഭവം വരുന്നത് വരെ ഇവനൊക്കെ എല്ലാം ന്യായീകരിക്കും. നമ്മുടെ പുതുതലമുറ എന്താണ് ഇനി? ഇതാണോ പ്രണയം?